ഹായ് എല്ലാവർക്കും, റോഡ് റൂളറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബദാം പൊടിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നാണ് ഇന്നത്തെ ചെറിയ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. 100 ഗ്രാം ഉണങ്ങിയ ബദാമാണ് നമ്മളെടുക്കുന്നത്. ഇതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല, കാരണം തൊലിയിലാണ് ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളത്. ഇപ്പോൾ നമ്മൾ തൊലി കളയുന്നില്ല. തൊലി കളയാതെ തന്നെ എങ്ങനെ ബദാം പൊടിക്കുന്നു എന്നാണ് നോക്കുന്നത്. 100 ഗ്രാമാണ് ഓൾമോസ്റ്റ് വെയിറ്റ് ഒന്ന് കിട്ടിയത് നോക്കാം. 100 ഗ്രാമിന് 7-8 ഗ്രാമോ കൂടുതലുള്ളൂ. ഇത് നമുക്ക് പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടും. നമ്മൾ മിക്സിയുടെ പൾസ് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഓയിൽ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ പൾസ് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് പൾസ് ഓപ്ഷൻ. പരമാവധി ഡ്രൈ ആയിട്ട് തന്നെ പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് പൾസ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാം നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. അടുത്ത പകുതി ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്ത പൾസ് കൊടുക്കണം. നമ്മൾ ഇത്രയധികം പൾസ് ചെയ്തിട്ടും ചെറുതായിട്ട് കട്ട പിടിച്ചിരിക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ച് പതുക്കെ പതുക്കെ വേണം പൊടിക്കാനായിട്ട്. നമ്മൾ എത്ര ഡ്രൈ ആയിട്ടുള്ള ബദാം ആണെങ്കിലും അതിൻ്റെ അകത്തു നിന്ന് ഓയിൽ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് പതുക്കെ പതുക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 100 ഗ്രാം മൊത്തം പൊടിച്ചു. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് അതിൽ തരി എടുത്ത് രണ്ടാമതും ഒന്നുകൂടെ പൊടിക്കാം. 100 ഗ്രാമാണ്. നമുക്ക് ഈ തട്ട് വെച്ച് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത്രയും കൂടെ ഒന്നും കൂടെ പൊടിക്കാം. ഇതാണ് നമ്മൾ അരിച്ചെടുത്തത്. നമുക്ക് ഇതാണ് രണ്ടാമത്തെ പ്രാവശ്യം മരിച്ചിട്ട് ബാക്കിയുള്ളത്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പൊടിച്ചു നോക്കാം. മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ അരിക്കാൻ പോവാണ്. എത്ര പൊടിച്ചാലും ഇത് ചെറുതാവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിത് ബ്രെഡ് ക്രംസിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത്രയാണ് നമ്മൾ 100 ഗ്രാം പൊടിച്ചപ്പോൾ കിട്ടിയത്. ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. കാരണം കുറച്ച് നമുക്ക് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് ആയിട്ട് വയ്ക്കാനായിട്ട് കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊടിച്ചു കഴിഞ്ഞാൽ എത്രയാണെന്ന് നോക്കാം. ഇത് അത്ര ഫൈനായിട്ട് വന്നിട്ടില്ല, കാരണം നമ്മൾ അരിച്ച അരിപ്പ സ്വല്പം വലിയ അരിപ്പായിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു തരിയായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കാം. നമ്മൾ 108 ഗ്രാം എടുത്തു. ഇപ്പോൾ 98 പറഞ്ഞ പോലെ തന്നെ കൃത്യം 10 ഗ്രാമേ നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടി പോയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് 100 ഗ്രാം തന്നെ നമുക്ക് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ 100 ഗ്രാം പൊടിച്ച പൊടി ഇതിനേക്കാൾ വോളിയം കാണും, കാരണം ഇതിനേക്കാൾ ഫൈനായിട്ട് പൊടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ കൂടെ ഉള്ളതുപോലെ തോന്നും. ഇതിപ്പോൾ 100 ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് അളവ് കുറവ് പോലെ തോന്നാൻ സാധ്യതയുണ്ട്, കാരണം നമ്മളത് പൊടിക്കുമ്പോൾ അത്ര ഫൈനായിട്ട് വരാത്തതുകൊണ്ടാണ്.
അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയാൽ ബദാം പൊടി അഥവാ ആൽമണ്ട് ഫ്ലോർ. എല്ലാവർക്കും വീടുകളിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, കാരണം നമ്മൾ ബദാം മുഴുവനായിട്ട് വാങ്ങുമ്പോൾ വില കുറവാണ്. കാരണം പൊടിയായിട്ട് നമ്മൾ അന്വേഷിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് പൊടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, മിക്സിയിലെ പൾസ് ഓപ്ഷനിൽ പലതാണ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫൈൻ ആയിട്ട് പൊടിച്ച്